ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്. ഞാനും എൻ്റെ മോളൂട്ടിയും മാത്രമാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അത് മോളൂട്ടിയുടെ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് ആണ്. അതായത് മോളൂട്ടിയുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 16-ാം തീയതി. അപ്പം മോളൂട്ടിക്ക് അവധി, ഓ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ മോളൂട്ടിക്ക് അവധിയുള്ള ദിവസം നോക്കിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാനിട്ടിരുന്നത്. വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, ഒരു കുഞ്ഞു ഷോപ്പിംഗ്, ഒരു ഡ്രസ്സ് എടുക്കുക, അത്രയേ ഉള്ളൂ. അത് ഇന്ന കടയിൽനിന്നൊന്നും ഇല്ല. ഞാനും എൻ്റെ മോളൂട്ടിയും കൂടി കയറും. ഇഷ്ടപ്പെടില്ലേ അടുത്ത കടയിൽ കയറും. പപ്പാനൊന്നും കൊണ്ട് അതിനൊന്നും പോകാൻ പറ്റില്ല. ഈ ആണുങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് ഒന്നും ശരിയാവത്തില്ല. അതുണ്ട്, പെട്ടെന്ന് കൊള്ളാത്ത സാധനം എടുത്ത് കാണിച്ചാൽ പറയും കൊള്ളാം എന്ന് പറയും. അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് ഇച്ചാരോട്ടൊന്നുമല്ല, മോളൂട്ടിയും ഞാനുമായിട്ടാണ് പോകുന്നത്. മോൻകുട്ടനെ കുഞ്ഞമ്മ വീട്ടിലാക്കിയിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ പോവുക. അപ്പം നമ്മൾ പോകുന്നത് ടു വീലറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലിരുന്ന് ഓടിച്ച് പോകുന്നതെന്ന് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ടുള്ള നമ്മൾ ഏത് കടയിലാണോ പോകുന്നത്, മോങ്കുട്ട മാറ്റും മോനെ, ഏത് കടയിലാണോ പോകുന്നത് ആ കടയിൽ ചെല്ലുന്നതനുസരിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള, എൻ്റെ മോളാണ്, ഞാൻ എടുക്കുമ്പോൾ എന്തേലും എൻ്റെ മോള് പിടിച്ചു തരും. ക്യാമറമാൻമാരൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അമ്മയും മോളും കൂടി മാറി നിന്നിരുന്നു വീഡിയോ പിടിക്കുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ മോളുട്ടിയുടെ ബർത്ത്ഡേക്ക് മുമ്പുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ആ എൻ്റെ മോന് ഷോപ്പിംഗ് ആണ്. എൻ്റെ മോനും കൂടെ നിൽപ്പുണ്ട്. അപ്പം നേരെ നമുക്ക് പോകാവേ. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ബായ്. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന്, അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകും. എൻ്റെ മോളുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. ഇന്ന കടയിൽ നിന്നൊന്നും ഇല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ആദ്യം കണ്ടത് ട്രെൻഡ്സും മാക്സുമാണ്. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞു മോളൂട്ടി നമുക്ക് മാക്സിലൊന്ന് കയറാം. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഇവിടെ നിന്നാണ് എടുത്തത്. അങ്ങനെ നമ്മൾ എപ്പോഴും മാക്സിലും ട്രെൻഡ്സിലും ഒന്നും പോകുന്ന ആൾക്കാരല്ല. എന്ന് വെച്ചാൽ കൂടുതലും എൻ്റെ മോക്ക് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലുള്ള ഫ്രോക്കുകളൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ബർത്ത്ഡേ ഇതുപോലുള്ള സ്പെഷ്യൽ ഡേക്ക് മാത്രമേ ഇങ്ങനെ മാക്സിലോ ട്രെൻഡ്സിലോ ഒക്കെ പോയി നമ്മൾ മോഡേൺ ഡ്രസ്സുകൾ എടുക്കത്തുള്ളൂ. പൊതുവെ ഡ്രസ്സ് എടുപ്പ് കുറവാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാകുന്നതുകൊണ്ട് ഡ്രസ്സ് എടുക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ പറയാം, എന്തായാലും കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് സൂപ്പർ ഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്നല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് മാക്സി തന്നെ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കൊല്ലം മാടനടയിലുള്ള മാക്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ മാക്സിൻ്റെ ഗ്രൗണ്ട് സെക്ഷനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇത് എൻ്റെ ഐറ്റംസാണ്, നമ്മുടെ അമ്മമാരുടെ ഐറ്റംസാണ് കേട്ടോ. അടിപൊളി ടോപ്പുകൾ, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നോക്കി സമയം കളയാൻ പറ്റത്തില്ലല്ലോ. കാരണം വെച്ചാൽ വീഡിയോയും പിടിക്കണം, എനിക്കൊരു കുഞ്ഞ് വീഡിയോയും പിടിക്കണം, പിന്നെ എൻ്റെ മോളുടെ ഡ്രസ്സ് എടുക്കാനല്ലേ നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ്. സ്റ്റെപ്പ് കയറാൻ പറ്റുമായിരുന്നിട്ടും ലിഫ്റ്റിൽ കയറി ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി നേരെ ലിഫ്റ്റിൽ വലിഞ്ഞ് കയറി കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ ലിഫ്റ്റിങ്ങനെ തുറന്നു വന്നത് സത്യം പറയാം, എൻ്റെ മോളുട്ടിയുടെ അളവിലുള്ള കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുമ്പോൾ തൂക്കി തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഞാൻ പറയും, ഇതിലേതിലോട്ട് നോക്കണം, വിലയൊന്നും അപ്പം നോക്കുന്നില്ലേ. ഞാൻ ഇങ്ങനെ അങ്ങ് കണ്ണോട്ടിച്ച് യൂ അടിപൊളി, മൊത്തത്തിൽ ഇങ്ങനെ നോക്കും, ഇതിലേതെടുക്കണം, കൊള്ളാം, അത് കൊള്ളാം, ഇത് കൊള്ളാം. നമ്മളങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ, എവിടെ ചെന്നാലും വില എന്താ നോക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ണിനെ ആകർഷിപ്പിക്കും, എന്നിട്ട് എടുത്തിട്ട് വില നോക്കുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടി എനിക്കും ഉണ്ട് കേട്ടോ. സത്യം പറയാല്ല, എല്ലാം ഇഷ്ടപ്പെടും, പക്ഷേ വില നോക്കി നമ്മുടെ ബഡ്ജറ്റിൽ പറ്റുന്നതേ നമ്മൾ എടുക്കാറുള്ളൂ. എന്നാലും ഇങ്ങനെ ഒട്ടിച്ച് നോക്കി എല്ലാം പോയി പുറക്കി പുറക്കി എടുത്ത് നോക്കുന്ന ഒരു ശീലം എനിക്ക് പണ്ടേ ഉള്ളതാണ്. പക്ഷേ ബഡ്ജറ്റിൽ, നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നതേ നമ്മൾ വാങ്ങത്തുള്ളൂ. ആ രീതിയിലാണ് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നത്. എൻ്റെ മോളിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ടോയ്സൊക്കെ ഇരിക്കുന്നത് അതിങ്ങനെ നോക്കുവാണ്. ജസ്റ്റ് ഈ ഒരു സെക്ഷനിലാണ് ഈ എൻ്റെ മോക്കടെ പ്രായത്തിലുള്ള എല്ലാ ഡ്രസ്സും കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഓവർ സൈസ് ടീഷർട്ടൊക്കെ സൂപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. പലതിൽ പല ഓഫറുണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പം ഞങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മോളൂട്ടിയിലും ചെറിയ സൈസുള്ള അങ്ങോട്ടാണ് പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് പറയും. എൻ്റെ മോളൂട്ടി പോയി പിന്നെ മോളൂട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിൻറ്റുകളൊക്കെ വരുന്ന ബെന്നിനൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് എന്നെ കാണിക്കും, അമ്മ എനിക്ക് ഇത് മേടിച്ചാ അത് മേടിച്ചാ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ, മോളൂട്ടി ഇങ്ങനത്തെ മേടിക്കേണ്ട നമുക്ക്, ഇത് അല്ലെങ്കിൽ മോളൂട്ടിയുടെ സൈസല്ല. എനിക്ക് തോന്നുന്നു മോളൂട്ടിക്ക് അത് ചേരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇച്ചിരി വലിയതാ അത്. എൻ്റെ മോളൂട്ടിക്ക് വലിയ വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് എൻ്റെ മോളൂട്ടിയിലും ചെറിയ വയസ്സിലുള്ള പിള്ളേരുടെ അളവിൽ, അളവിൻ്റെ ആ സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഓടിച്ച് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്ന മാക്സിൽ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കിഡ്സ് സെക്ഷനിൽ തോന്നി, വലിയവരുടെ സെക്ഷനിൽ ഞാൻ കയറിയില്ല, കിഡ്സ് സെക്ഷനിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് തോന്നി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടാ. പിന്നെ ഈ മോളൂട്ടി പൊക്കിയെടുക്കുന്നതെല്ലാം കൊച്ചു പിള്ളേരുടെ സെക്ഷനിൽ കിടന്നേ. പക്ഷേ അത് ആ ഉടുപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി എൻ്റെ മോളൂട്ടിക്ക് അളവായിരിക്കുന്നു.
കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാം ഇങ്ങനെ ഓട്ടിച്ച് ഇങ്ങനെ കറക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. പല റേറ്റിലുണ്ട്, 90 രൂപ മുതൽ വരെ ബെന്നിനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. ഞാൻ മോളോട്ടിക്ക് അത് പറഞ്ഞു എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നേരെ മോളോട്ടിയുടെ വീഡിയോ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. എനിക്ക് കാരണം വെച്ചാൽ കയറി വന്നപ്പോഴേ ഈ ഒരു ഡെനീമിൻ്റെ ഈ ഒരു ഐറ്റം എനിക്ക് എൻ്റെ കണ്ണിൽ അപ്പോഴേ കുരുക്കിയത്. കാരണം വെച്ചാൽ എൻ്റെ മോളോട്ടിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സില്ല, അതുകൊണ്ട് ഞാൻ അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ അടിയിൽ ബെന്നി ഇടുന്ന ബെന്നിനൊക്കെ ഫുൾ സ്ലീവ് കിട്ടണേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഫുൾ സ്ലീവ് പോയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പുറക്കി എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറക്കി എടുത്തിട്ട് ഒറ്റയടിക്ക് റൂമിൽ കൊണ്ടുപോകുമ്പോൾ ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുപോയി മോളിട്ട് കിട്ടുമോക്കാലം, അല്ലെ ഓരോന്നോരോന്ന് ഇടുമ്പോഴത്തേന് പാടല്ലേ. അപ്പോൾ ഓരോന്നോരോന്ന് ഇടണ്ട, ഇഷ്ടം കണ്ണിന് ഇഷ്ടപ്പെട്ടതെല്ലാം ഇങ്ങനെ പുറക്കി പുറക്കി എടുക്കുന്നുണ്ട്. മോളോട്ടി കുറച്ച് നേരം വീഡിയോ പിടിച്ച് സഹായിച്ചു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ബ്ലാക്ക് ടോപ്പ് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ടോപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ മോളോട്ടി ഇട്ട് കാണിക്കുന്നത് ഞാനത് കാണിക്കുന്നുണ്ട്. പക്ഷേ വേറെ ഒന്നുമല്ല, അതിന് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര വില. എന്നാലും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് മീശോയിൽ തപ്പാമല്ലോ, മീശോ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ മീശോയിൽ തപ്പിയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഇത്. അങ്ങനെ ഒരുവിധം കുറേ ഐറ്റംസ് എല്ലാം പുറക്കിതാണ്ട് ഞങ്ങൾ ഡ്രസ്സിങ് റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഒരു പരിധിയുണ്ട്, ഇവിടെ അങ്ങ് ക്യാമറ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. എന്നാലും ഇത് എവിടെയെങ്കിലും താത്ത് വെച്ചിട്ട് ഈ ഡ്രസ്സുകളെല്ലാം ഇനി ഇടിയിപ്പിച്ച് നോക്കാൻ പോയാണ് ഗൈസ്. ഇനി എൻ്റെ മോളൂട്ടിയുടെ ഷോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സത്യം പറയാല്ല, കുറേ നമ്മൾ ഇട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ടു. ഈ പിങ്ക് ബനിയൻ എൻ്റെ മോളൂട്ടി എടുത്തതാണ്. അമ്മാ എനിക്ക് പിങ്ക് ഇഷ്ടം, ഒന്ന് ഇട്ട് നോക്കാലോ എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഈ ഡെനീമിൻ്റെ കൂടെ കുറേ ഈ ഫുൾ സ്ലീവായിരുന്നു, ഇതിലും ഭംഗിയായിരുന്നു എനിക്ക് തോന്നിയത്. എന്നാലും മോളൂട്ടി ഇഷ്ടപ്പെട്ട എടുത്തല്ലേ, എല്ലാം നമ്മൾ ഇട്ട് നോക്കുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഇട്ട് നോക്കി. അപ്പോൾ മോളൂട്ടി ഇടുന്ന എല്ലാം പറയുന്നുണ്ട്, അമ്മ ഇത് കൊള്ളാം, ഇത് കൊള്ളാം, അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ല എൻ്റെ മോളൂട്ടിയുടെ ബ്ലാക്ക് ബനിയൻ എനിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത്, ഈ ബനിയനാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് ഭയങ്കര വിലയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ആ ഒരു വിലയ്ക്ക് ഉള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പല മോഡലും ഇങ്ങനെ കാണും, ഈ കാണുന്ന മോളോട്ടിക്ക് ഇങ്ങനെ നിന്ന് അങ്ങ് ഡാൻസ് കളിച്ചാൽ മതിയില്ല. ആ ഡ്രസ്സിങ് റൂമിൽ ഞാൻ പെട്ട പാട് നിങ്ങൾ അറിയണം. കാരണം എന്ന് വെച്ചാൽ അത്ര പാടായിരുന്നു. ഓരോ ഡ്രസ്സും എടുക്കുമ്പോഴും കൊച്ചു പൊടി പൊടി കൈക്കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ മോളോട്ടിക്ക് ഡ്രസ്സ് ഇടുന്നത്. ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെയും മൊബൈൽ ഓണാക്കുക, വീഡിയോ പിടിക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. ഈ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ ഇട്ട് നോക്കി എന്തൊരു പാടായിരുന്നു. മോളൂട്ടി എന്നിട്ട് മോളൂട്ടിക്ക് പാടുള്ളതാണൊക്കെയാ പറയുന്നത്. പക്ഷേ ഈ ഡ്രസ്സ് കേട്ടോ, ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മോളേക്കായി വലിയ സൈസായിരുന്നു ആ അകത്തിട്ടിരിക്കുന്ന അഗോപാട ഷർട്ട് കേട്ടോ. പക്ഷേ സൂപ്പറായിരുന്നു, അതിൻ്റെ കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കത്തില്ല. കാരണം വെച്ചാൽ അതിന് നല്ല വിലയാണ്, ഭയങ്കര വിലയായിട്ട് തോന്നി. പക്ഷേ ആ വൈറ്റ് അതിനകത്ത് ചെന്നപ്പോൾ നല്ല ഭംഗിയിൽ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നേരത്തെ ഇട്ടിരുന്ന ബ്ലാക്ക് ബനിയൻ ഉണ്ടല്ലോ, അത് വേറൊരു ജീൻസിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ മോളൂട്ടി കുറേ ഉടുപ്പുകൾ ഇപ്പോൾ ഇട്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതിലേത് ഉടുപ്പ് ഇട്ടപ്പോഴാണ് എൻ്റെ മോളൂട്ടിന് ഇഷ്ടമായെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യം ഇട്ട ആ ഡെനീമിൻ്റെ അതിനകത്ത് ഒരു ഓറഞ്ച് കളറ് ബനിയൻ ഇടുന്നുണ്ട്. ഈ അടിയിലിട്ടിരിക്കുന്ന ഓറഞ്ച് ബനിയനൊക്കെ 90 രൂപയുള്ളൂ, ഓഫറിനകത്ത് കിടന്നതാണ്. അത് നല്ല ലെങ്ത്തുള്ള ബനിയനാണ്. അപ്പം കുറേ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം ഒരുവിധം കുറച്ച് ഞങ്ങൾ എടുത്ത ഉടുപ്പുകളെല്ലാം ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അതിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ കാണിക്കാത്ത ഓഫർ പ്രൈസിൽ കിടന്ന 2-3 90 രൂപയുടെ ബനിയനൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാം. മാക്സിമം നമ്മൾ എടുത്തതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഷൂവിൻ്റെ സെക്ഷന് വെറുതെ ഒന്ന് വന്നതാ, ഒന്ന് വെറുതെ വരാലോ. അപ്പോൾ ഈ കിടക്കുന്ന മൊത്തം ഷൂസിനും 299 രൂപയുള്ളൂ. എനിക്കത് ലാഭമായിട്ടാണ് തോന്നി. സത്യം പറയാല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. എനിക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നി. 299 രൂപയ്ക്ക് ഈ കിടക്കുന്ന ഷൂസ് എല്ലാം. പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ കിടക്കുന്നതിനൊക്കെ 60%, 50%, അങ്ങനെ ഓരോ ഓഫർ പ്രൈസ് അവരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സെക്ഷൻ എൻ്റെ മോളൂട്ടി ഇപ്പോൾ നിൽക്കുന്ന സെക്ഷൻ ഫുള്ള് 299 ആണ്. എൻ്റെ മോളൂട്ടിനെ കളിയാക്കുക, മോളൂട്ടി ചെരുപ്പ് തിരിച്ചിട്ടിരുന്നു കേട്ടോ. ഞാൻ പറയും ഇതും യൂട്യൂബിലിട്ട് നിന്നെ നാട്ടിക്കും എന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അങ്ങനെ അതായത് ഈ സ്റ്റാഫായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പേര് എനിക്ക് ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ. പക്ഷേ പുള്ളിക്കാരിക്ക് പെടലിയൊക്കെ ഉളുക്കിയായിരിക്കുമായിരുന്നു. പക്ഷേ എന്നാലും നല്ല രീതിയിൽ നമുക്കെല്ലാം എടുത്ത് കാണിച്ചു തന്നു. നല്ല സൂപ്പർ കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. പെടലി വയ്യായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട ചെരുപ്പ് ഞാൻ ഇട്ട് കാണിക്കാം, ഞാൻ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട ചേച്ചി ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു എൻ്റെ മോളൂട്ടി ഇട്ട ഈ ഷൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണം കേട്ടോ. എൻ്റെ മോളൂട്ടി ചുമ്മാ ഓരോ ടോയ്സൊക്കെ വേണം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മോളൂട്ടി അമ്മയുടെ പൈസ ഇല്ല, നമ്മൾ ഉടുപ്പെടുക്കാൻ മാത്രം വന്ന. പക്ഷേ മോളൂട്ടി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഞാൻ പ്രതീക്ഷിച്ചില്ല, അമ്മ ചെരുപ്പും കൂടി മേടിച്ചു തരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ചെരുപ്പ് എനിക്ക് 299 രൂപ ആയോ
അത്രയല്ലേ ഉള്ളൂ. ഒരു ചെരുപ്പ് അല്ലെങ്കിലും മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും 300, 350, 400 രൂപയ്ക്കകത്ത് കൊടുക്കണമല്ലേ. നമ്മളെപ്പോഴും ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വേച്ചെൻ്റെ മുകളിലേക്ക് അതും കൂടി മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ നേരെ ഗ്രൗണ്ട് സെക്ഷനിൽ വന്നു കേട്ടോ. അപ്പോൾ മുകളിലോട്ട് എൻ്റെ വീഡിയോ പിടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങ് വാ മുകളിലോട്ട് നമുക്ക് ഒരുമിച്ച് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞു മിറർ അവിടെ കണ്ട്. അപ്പോൾ ഞാൻ മുകളിലോട്ടും കൂടി ചുമ്മാ മുകളിലോട്ടിയുടെ കണ്ണെല്ലാം അപ്പുറം ഇരിക്കുന്ന ടോയ്സിനകത്താണ്. വീഡിയോ പിടിക്കാൻ പിടിച്ച് നിർത്തുന്നെങ്കിലും മനസ്സ് മൊത്തം അപ്പുറത്താണ്. അങ്ങനെ ഓരോന്നിങ്ങനെ പുറക്കിക്കൊണ്ട് കാണിക്കുക. അമ്മ ഇത് കണ്ടോ അമ്മ, ഇത് സൂപ്പർ ഇല്ലേ, കൊള്ളാം അമ്മ അല്ലേ. പുള്ളിക്കാരി വിചാരിക്കുന്നറേ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ട് കാണിക്കുമ്പോൾ ആ മോളെ എട് എന്ന് പറയുമെന്ന്. പിന്നെ ഇരിക്കുക, നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ ഇത്രയും പൈസയൊന്നും കൊടുത്ത് ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാം മേടിച്ചു കൊടുക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ളത് വെച്ച് എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞ് ഒരു ബർത്ത്ഡേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ സോഫ്റ്റായിട്ടുള്ള നല്ല ടോയ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല വിലയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കിഡ്സ് സെക്ഷനിലെ ഡ്രസ്സുകളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പല ഓഫറിലും അവിടെ കിടപ്പുണ്ട്. നിങ്ങളൊക്കെ മാക്സൊക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഷോപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്, ബർത്ത്ഡേക്കുള്ള കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകണം. ഞാൻ മുകളിലോട്ടിയുടെ താണ്ടിക്ക് തൊട്ടിട്ട് വേറെ ഒന്നുമല്ല ചോദിച്ചത്, മുകളിലേക്ക് സന്തോഷമായോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്തെ, നമ്മൾ അകത്തോട്ട് കയറാൻ നേരത്തെ ഒരു മഴയില്ലായിരുന്നു. മഴയ്ക്ക് മുമ്പ് നമ്മൾ അകത്ത് കയറിയായിരുന്നു, പക്ഷേ വെളിയിലോട്ട് ചെന്നപ്പോൾ നല്ല മഴ കേട്ടോ. സത്യം പറയാം, ഇനി ഞാൻ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്യും. കാരണം വെച്ചാൽ നേരെ കൊണ്ട് എൻ്റെ മുകളിലേക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കണം, കൊടുത്തിട്ടേ പോകത്തുള്ളൂ. പക്ഷേ മഴ ആവുന്നതുകൊണ്ട് മൊബൈൽ ഇനിയും ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.